അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു തക്കാസുർ. ആ സൂറത്തിന് ഒരു മഹത്വമുണ്ട്. 1000 ആയത്തുകൾ ഓതുന്നതിന്റെ പ്രതിഫലമാണ് ആ സൂറത്ത് ഓതിയാൽ ലഭിക്കുന്നതെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തിൽ മുഖ്യ പ്രതിപാദിത വിഷയം ഖബറും മനുഷ്യന്റെ ഇഹലോക ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുമാണ്. ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നതുവരെ, ഖബറുകൾ സന്ദർശിക്കുന്നതുവരെ പരസ്പരം സമ്പത്തിലും മക്കളിലും ഭൗതികമായ കാര്യങ്ങളിലും നിങ്ങൾ പെരുമ നടിച്ചുകൊണ്ടിരിക്കും. ഖബറിലെത്തുമ്പോഴാണ് നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഖബറിനെ പറ്റി യഥാർത്ഥമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് അഹങ്കരിച്ച് ജീവിക്കാൻ കഴിയില്ല, ഈ ലോകത്ത് സുഖിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം ഖബർ പുഴുക്കളുടെ വീടാണ്, ഇടുങ്ങിയ വീടാണ്, ഇരുളിന്റെ അറയാണ്. ഒരു സഹോദരൻ ഖബറിന്റെ ആ ഇടുങ്ങിയ രംഗം കാണിക്കാൻ വേണ്ടി കുഴിച്ച ഖബറിൽ കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഖബറിന്റെ ഉള്ളിൽ കിടന്ന ആ മനുഷ്യൻ അതിന്റെ ഭീകരമായ ഒരു അവസ്ഥ നമ്മോട് പങ്കുവെക്കുകയാണ്. അതിലെ പ്രയാസം നിറഞ്ഞ ആ ഒരു രംഗം നമുക്ക് കാണിച്ചു തരികയാണ്. ഇത്ര ഇടുങ്ങിയ ചെറിയ ഒരു റൂമാണ്, ഒരു വീടാണ് നമുക്ക് വേണ്ടി മരണത്തിന് ശേഷം ഒരുക്കുന്നത്. അവിടെ കൂട്ടിന് ആരുമില്ല, ഒരു വെളിച്ചവുമില്ല, നമുക്ക് സംസാരിക്കാൻ ആരുമില്ല, നമുക്ക് താങ്ങും തണലുമായി ഒന്നുമില്ല, ഒരു വെളിച്ചവുമില്ല. കൂരിരുട്ട് തന്നെ. നമ്മുടെ നന്മകളാണ് അവിടെ പ്രകാശമായി, ടോർച്ചുകളായി മാറുന്നത്. ഇന്ന് നാം നല്ല നല്ല റൂമുകളിൽ, വിശാലമായ ബെഡ്റൂമുകളിൽ സന്തോഷത്തോടെ തലയിണകൾക്ക് മീതെ തലയിണകൾ വച്ച് സുഖ സുഷുപ്തിയിൽ ആണ്ടുപോകുന്നു. എന്നാൽ ഖബറെന്ന ഇടുങ്ങിയ ഒരു മുറിയെയും അതിലെ ചെറിയ അറയെയും സംബന്ധിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഖബറെന്ന ഇടുങ്ങിയ ഒന്ന് ചരിയാനും ഒന്ന് മറിയാനും എഴുന്നേൽക്കാനും ഇരിക്കാനും കഴിയാത്ത ആ ഇടുങ്ങിയ ഇരുളിന്റെ അറയെ സംബന്ധിച്ച്, ആ മണ്ണറയെ കുറിച്ച് നാം ഓർമ്മിക്കുക, സദാ ഓർത്തുകൊണ്ടിരിക്കുക. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ സമുദായത്തെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ വിശാലമാകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന്, മുഅ്മിനാത്തുകളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബറിടങ്ങളെ അല്ലാഹു തആല കണ്ണത്താ ദൂരത്തിൽ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.